നമസ്കാരം നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി രംഗത്ത് ഇത് നടിക്കു വേണ്ടിയല്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് കാലപിടിച്ച നീതി എന്ന് അപേക്ഷിക്കേണ്ട രീതിയിലേക്കല്ല ഇത് പോകേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടെ കാണാൻ സാധിക്കണമെങ്കിൽ മാതൃകാപരമായ കോടതിയാകുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ കോടതികളെ പുച്ഛിക്കുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇക്കാര്യം വ്യക്തമാക്കിയത് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളിലേക്ക് എല്ലാം ചെയ്തത് അദ്ദേഹമാണോ എന്ന ചോദ്യം ഇപ്പോൾ മാറി കോടതിയിൽ നടന്ന കാര്യങ്ങൾ മൊബൈൽ കൊടുക്കാനുള്ള മടി പുറത്തു വന്ന സംഭാഷണങ്ങൾ എല്ലാം നോക്കുമ്പോൾ പിന്നിൽ ഇവരൊക്കെയാണെന്ന് ആർക്കും മനസ്സിലാകും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ അല്ല എന്തും പരിശോധിക്കാമെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹം വിശ്വസിക്കുന്നത് ഇരുപത്തിയൊന്ന് സാക്ഷികളെ കൂറുമാറ്റിയത് കോടതിയെ സംബന്ധിച്ച നിസ്സാരമായിരിക്കാം എന്നാൽ പൊതുജനങ്ങളെ സംബന്ധിച്ച വളരെ ഗൗരവമുള്ള വിഷയമാണിത് അതിനും അപ്പുറമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോകില്ലെന്ന് പറയുന്നു ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുമ്പോൾ പറ്റില്ലെന്ന് പറയുന്നു മൊബൈൽ ഫോൺ തരാൻ പറ്റില്ലെന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടും കോടതി ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെ അടിച്ചമർത്തുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർക്ക് ഭയമാണ് തോന്നുന്നത് സിനിമയിലെ സഹപ്രവർത്തകർ ആരും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നും വളരെ സങ്കടമുള്ള കാര്യമാണ് സിനിമയ്ക്കുള്ളിൽ ഇനി ഒരു പ്രതിഷേധമോ പ്രതികരണമോ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി ഈ വിഷയം സമൂഹം ഏറ്റെടുക്കണം ഒരു നടിക്കു വേണ്ടിയല്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് കാലുപിടിച്ച് എനിക്ക് നീതി തരൂ എന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങൾ പോകേണ്ടത് മാതൃകാപരമായ ഒരു കോടതിയാകുമ്പോൾ മാത്രമേ ഓരോരുത്തർക്കും ഭയഭക്തി ബഹുമാനത്തോടെ കോടതിയെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജനമിനി പുച്ഛിക്കാൻ തുടങ്ങും കോടതികളെ അങ്ങനെ ഒരു ഉണ്ടാകാതിരിക്കാനായി ഈ കോടതി മനസ്സ് വയ്ക്കണമെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു അന്വേഷണ സംഘം തെറ്റാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് വിമർശിക്കേണ്ട ഉത്തരവാദിത്വം കോടതികൾക്കാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ദിലീപിനോടുള്ള ശത്രുത കൊണ്ടല്ല ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അതിനെ സഹായിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ ആ പെൺകുട്ടി അനുഭവിച്ച വേദന ഓരോരുത്തർ പ്രിവ്യൂ ഇട്ട് കാണുമ്പോൾ അത് ഇനിയും എന്തിനാണ് നിങ്ങൾ പരിശോധിക്കുന്നതെന്ന് ചോദിക്കുകയല്ല പൊതുജനങ്ങളോട് ചെയ്യേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു അതല്ല കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അതേസമയം സംഭവത്തിൽ അതിജീവതയ്ക്ക് നീതി ലഭ്യമാക്കാൻ യുവജന സംഘടനകളും രംഗത്തിറങ്ങണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂർ ആവശ്യപ്പെട്ടു സംഭവം നടന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും വളരെ വിരളമായിട്ടുള്ളവരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളതെന്നും എൻ എസ് നുസൂർ പറയുന്നു സാംസ്കാരിക നായകർ അടക്കമുള്ള ആരെയോ ഭയപ്പെട്ട് അടിമപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് പൊതുസമൂഹത്തിന് തോന്നുന്നത് വിഷയത്തിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച പോലുള്ള സംഘടനകൾ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും നുസൂറിൽ പ്രമുഖ മാധ്യമ ചർച്ചയിൽ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്